നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പലകയിൽ എഴുതി വെക്കുക. ഒന്ന് ശ്രമിച്ചേ. ദൈവം ആദ്യം പലകയിൽ എഴുതി, എന്തെഴുതി? 10 കൽപ്പനകൾ എഴുതി, അല്ലെ? സ്തോത്രം. ആകെ 2 വട്ടമേ ദൈവം എഴുതിയിട്ടുള്ളൂ. 1 10 കൽപ്പനകൾ, 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, ദേവാലയത്തിന്റെ മാതൃക ഇങ്ങനെയായിരിക്കണമെന്ന് ദൈവം ദാവീദിനെ എഴുതി കാണിച്ചു. അങ്ങനെ 2 വട്ടം എഴുതിയിട്ടുള്ളൂ. ദൈവം 1 എഴുതിയത് 10 കൽപ്പനയ്ക്ക് വേണ്ടിയാ, 2 എഴുതിയത് തന്റെ ആലയത്തിന് വേണ്ടിയാ. അതിന് ഒട്ടും കുറയാത്ത ഒരു കാര്യമാണ് ദൈവം പറയുന്നത്. ആലയം എത്ര സ്ട്രോങ് ആണോ, 10 കൽപ്പനകൾ എത്ര സ്ട്രോങ് ആണോ, അതേപോലെ ഒരു പദമാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ കുറിച്ച് നിർണയിച്ച നിർണയം നീ എഴുതി വെക്കണം. മനസ്സിലായത്? നീ വിശ്വസ്തനായി എന്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ മരിക്കാതെ നിന്നെ കുറിച്ചുള്ള ദർശനം മരിക്കുകയില്ല. ഹലോ, ദൂത് മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് 45 വയസ്സായി, വിട്ടുകളയുന്നേ മോശെ, എതി പിടിക്കാത്ത നിന്റെ 80 വയസ്സിനേക്കാൾ അനുസരിക്കുന്ന 40 കൊല്ലം മതി എനിക്ക് പ്രവർത്തിക്കാൻ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ദൈവം നിന്നെ ഉപയോഗിക്കാൻ നീ അനുസരിക്കുന്ന അവസാനത്തെ 1 മണിക്കൂർ മതി ദൈവം നിന്നെ ഉപയോഗിച്ച് മാറുകയുള്ളൂ. പക്ഷെ ഇന്ന് വൽക്കാലം ഒന്ന് എഴുതി വെക്കാൻ തയ്യാറാകണം. എന്നെ കുറിച്ച് എന്റെ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുടെ പുസ്തകത്തിൽ ഒന്ന് എഴുതി വെക്കാൻ. ഹല്ലേലൂയ. തമ്മിൽ പറഞ്ഞു വെക്കാൻ. അത് കേൾക്കുമ്പോ മറ്റുള്ളവർക്ക് പരിഹാസമായിരിക്കും, പക്ഷെ നീ പറ, ഞാനും എനിക്കും എന്നോട് തന്നെ പരിഹാസം തോന്നിയിട്ടുണ്ട്, പക്ഷെ എന്റെ ദൈവം എന്നോട് പറഞ്ഞത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്, പക്ഷെ ദൈവം അത് ചെയ്തപ്പോൾ അവൻ നന്നായി ചെയ്തു. ഹല്ലേലൂയ. ഒന്ന്, സ്തോത്രം. എഴുതി വെക്കുക. എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പേപ്പറിൽ എഴുതി വെക്കുക എന്നല്ല. സ്തോത്രം. RIP ബോർഡ് ഇട്ടില്ലേ നിങ്ങള്? സ്തോത്രം. RIP ബോർഡ് എന്ന് പറഞ്ഞാൽ പ്രമാണം എഴുതുന്നത് പോലും വെറും വെള്ള പേപ്പർ അല്ല, അല്ലെ? സ്റ്റാമ്പ് ഉണ്ടെന്നേ ഉള്ളൂ, വേണമെങ്കിൽ അത് വായിക്കാം. പക്ഷെ കല്ലറയുടെ മണ്ടക്കൊരു എഴുത്തെഴുതി വെക്കുമല്ലോ, അതെങ്ങനെ എഴുതി വെക്കുന്നേ? കറുത്ത മാർബിള് കൊത്തി എഴുതും. സ്തോത്രം. ശാശ്വത മാർബിള് ഒരിക്കൽ അതുപോലെ മാറ്റി വെക്കാൻ വെക്കണം. എന്ന് പറയാൻ അറിയാമോ, ഈ ഭൂമി മുഴുവൻ ഇളക്കി കുത്തി മറിച്ചാലും ഈ എഴുത്തിൽ പണ്ടൊരുത്തൻ ഇവിടെ ജീവിച്ചിരുന്നെന്നും അവൻ മരിച്ചു എന്നുള്ള എന്റെ തെളിവ ദർശനം നീ അങ്ങനെ എഴുതി വെക്കണം. ഭൂമി മുഴുവൻ ഇളക്കി മറിച്ചാലും കുത്തി മറിച്ചിട്ടാലും നിന്നോട് പറഞ്ഞത് നടന്നിരിക്കണം. രണ്ടാമത്തേതിലേക്ക് ബന്ധപ്പെടുന്നു. ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾ ഒരു 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 എന്ത് സാധനം നിങ്ങൾ കടയിൽ മേടിച്ചോ അതിലൊരു ഡേറ്റ് ഉണ്ട്, എക്സ്പയറി ഡേറ്റ്, അല്ലേ? നിനക്ക് ദൈവം തന്ന ദർശനത്തിന് എന്തോണ്ടെന്നറിയാമോ? എടുത്ത് കളയണം, പക്ഷെ അപ്പോയിന്റഡ് ഡേറ്റിൽ നിന്റെ കാര്യം നടന്നിരിക്കും. അമേരിക്ക എന്തോന്ന് അറിയാൻ വയ്യാത്ത ഒരുത്തനെ കൊണ്ടുവന്ന ഈ ദിവസം ഷാർജ റോള പാക്കി കൊണ്ടു നിർത്തണം. നട്ടപ്പോരി വെയിലത്ത് വേർത്ത് കുളിച്ചിരിക്കുന്ന അവരോട് നമ്മൾ പറയുകയാണ്, എന്റെ പൊന്നുമോനെ 6 മാസം കഴിഞ്ഞു വാ, നിനക്ക് ബ്ലാങ്കറ്റ് ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ, അവന് വലിയ വിവരമില്ല. അവന്റെ വിചാരം എല്ലാ ദിവസവും കിടക്കുതിക്കുന്ന സൂര്യൻ നട്ടുച്ചയ്ക്ക് നേരം വരുമ്പോൾ ഭയങ്കര വേർപ്പാണ്. സ്തോത്രം. എന്നാൽ ആ മോനെ നിനക്കറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ഈ അപ്പോയിന്റഡ് ടൈമിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സീസൺ, സീസൺ. സ്തോത്രം. നിനക്കറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്, ഭൂമിക്ക് 2 തരം ചലനമുണ്ട്. 1 ദിനചലനം, അല്ലെ? അതുകൊണ്ടാണ് സൂര്യൻ കിടക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. 2 കാരണമുണ്ട്, ചലനം. അതിനാണ് വാർഷിക ചലനം. ഇപ്പോൾ ഭൂമധ്യയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിക്ക് ഇത്രയും ചൂട് വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ വാർഷിക ചലനം 6 മാസം കഴിയുമ്പോൾ ഇത് വേറൊരു ധ്രുവത്തിലോട്ട് കയറി നിൽക്കും. ആ ധ്രുവത്തിൽ തണുപ്പായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആ ധ്രുവത്തിൽ എന്തായിരിക്കും? തണുപ്പായിരിക്കും. ഇപ്പോഴാ നിനക്ക് ചൂട്. വീണ്ടും ഈ വാർഷിക ചലനം നടന്നുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം
ദൈവത്തിന്റെ സീസൺ സംഭവിച്ചുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭൂമിയിൽ തണുപ്പ് പൊട്ടി വളരുന്ന പുഷ്പങ്ങൾ വളരുന്ന തണുപ്പ് വ്യാപരിക്കുന്ന കുളിർമ വ്യാപരിക്കുന്ന മറ്റൊരു കാലം വരുന്നുണ്ട്. Thank you.
എഴുതുമേ സ്തോത്രം. മുകളോട്ട് ശ്വാസം പിടിക്കുകയോ ചെയ്യാം. തിരിച്ചു വിടരുത്, പിടിക്ക, ഇങ്ങനെ പിടിക്ക, ഇങ്ങനെ പിടിക്ക, ആ പുറകോട്ട് വലിയ വലിക്കിടരുത്, വലിക്ക വലിക്ക, ആ വലിക്ക് പറഞ്ഞിട്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഇവിടെ പുറത്തോട്ട് പിടിക്ക. ഇതാണ് സമാപ്തി. അവൻ വലിച്ചു വലിച്ചു മെളോട്ട് വെച്ചതാണ്. നീ ഇത് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ അവൻ വലിക്കാതിരുന്നാൽ മരിച്ചു പോകും. അവനകത്തോട്ട് വലിച്ച ശ്വാസം പുറത്തു വിട്ടത് കണ്ടോ? അങ്ങനെയാണോ? അല്ല, ഇതാ ഹോവാക്കുന്ന മനസ്സിലായോ? അകത്തോട്ട് എടുത്ത ശ്വാസം പുറത്തോട്ട് വിട്ടേ പറ്റത്തുള്ളൂ. അത് മരണജീവ പോരാട്ടമാണ്.